സഭയുടെ കിരീടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാർ പൗവത്തിലിന് ആ വിശേഷണം നൽകിയത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയായിരുന്നു. കേരളത്തിൽ നിന്ന് സന്ദർശിക്കാൻ എത്തുന്നവരോട് മാർപ്പാപ്പ അന്വേഷിച്ചിരുന്നതും ഉറ്റ സുഹൃത്തായിരുന്ന പൗവത്തിലിനെ കുറിച്ചാണ്. ബെനഡിക്ട് പതിനാറാമന് പിന്നാലെ മാർ പൗവത്തിലും വിടവാങ്ങുമ്പോൾ 4.5 പതിറ്റാണ്ട് പിന്നിട്ട സൗഹൃദത്തിന്റെ നേർസാക്ഷ്യമായി അവർ തമ്മിലുള്ള കത്തുകൾ അവശേഷിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് ഇനിയും നമുക്ക് നേരിൽ കാണാൻ കഴിയുമോ എന്ന് അറിയില്ല. ആത്മീയ അടുപ്പവും സ്നേഹവും എന്നും കൂടെയുണ്ടാകും. ബെനഡിക്ട് പതിനാറാമനുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന മാർ ജോസഫ് പൗവത്തിലിന് നവതി ആഘോഷവേളയിൽ ആശംസ നേർന്ന മാർപ്പാപ്പ അയച്ച കത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു. 4.5 പതിറ്റാണ്ട് പിന്നിട്ട അപൂർവ സൗഹൃദത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കത്ത്. വത്തിക്കാനിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന കാലം മുതലാണ് ഇരുവരുടെയും പരിചയം. 1985 മുതൽ മാർപ്പാപ്പയുടെ പ്രത്യേക ക്ഷണിതാവായി സിനഡുകളിൽ പങ്കെടുത്തു തുടങ്ങിയതോടെ പരിചയം സൗഹൃദമായി. വർഷങ്ങൾക്ക് മുൻപ് സിറോ മലബാർ സഭയിലെ മെത്രാൻ സംഘം മാർപ്പാപ്പയെ സന്ദർശിക്കുന്ന ചടങ്ങ് നടക്കുന്നു. വത്തിക്കാനിലെത്തിയ മാർ പൗവത്തിലിനെ സഭയുടെ കിരീടമായാണ് മാർപ്പാപ്പ അഭിസംബോധന ചെയ്തത്. കേരളത്തിൽ നിന്ന് സന്ദർശിക്കാനെത്തുന്നവർ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗമാണെന്ന് പറഞ്ഞാൽ മാർ പൗവത്തിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിക്കും. ഇതായിരുന്നു മാർപ്പാപ്പയുടെ രീതി. ഒടുവിൽ കഴിഞ്ഞ വർഷം December 31 മാർപ്പാപ്പയുടെ വിടവാങ്ങൽ വാർത്ത എത്തിയപ്പോഴേക്കും പൗവത്തിലിനെയും ശാരീരിക അസ്വസ്ഥതകൾ അലട്ടി തുടങ്ങിയിരുന്നു. നവതി ആഘോഷവേളയിൽ ബെനഡിക്ട് പതിനാറാമൻ എഴുതിയ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് സിറോ മലബാർ സഭാംഗങ്ങൾ ആവർത്തിച്ച് ഉരുവിടുകയാണ്. അങ്ങയുടെ സേവനങ്ങളെ ദൈവവും സഭയും എന്നും മാനിക്കും. അനിറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോട്ടയം.